ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സായിട്ടും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി വെച്ചിട്ടാണ് ഞാൻ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് ഉള്ള ചപ്പാത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ബാക്കി വന്നിട്ടുള്ളൊരു ചപ്പാത്തി വെച്ചിട്ടോ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിനായിട്ടൊരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കഷ്ണം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക്. അപ്പോൾ ഇരുവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് സവാളയും തക്കാളിയും ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചെടുത്താൽ മതിയാവും. പിന്നെ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ചേർത്തതിന് ശേഷം ഇത് ഇളക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഉപ്പ് അവിടെ ഇവിടെയും വരുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ലോണം മിക്സാക്കിയെടുക്കുക. ആ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കൂടിയിട്ട് ഈ സവാളയിലും തക്കാളിയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇതിനൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം സവാളയും തക്കാളിയും ഒന്നും അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സവാളയുടെയും തക്കാളിയുടെ ഒക്കെ എണ്ണം കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് കോഴിമുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നല്ലോണം മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും തയ്യാറാക്കിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലോട്ട് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചപ്പാത്തി ഇതിനോട്ട് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തി ഇതിൻ്റെ മേലെ നല്ല സെറ്റായിട്ടിരിക്കും. എന്നിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചൽ ഉപയോഗിച്ചിട്ടോ നല്ല അമർത്തി കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടില്ല. അതായത് മേൽഭാഗം കുക്കാവാതെ ഒരു പ്രശ്നം വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ലോണം ഇതുപോലെ സ്പാച്ചൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു വശം കുക്കായിട്ട് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു ഭാഗം പൊട്ടി പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിയിലത്തെ ചപ്പാത്തി ഒന്നുകൂടി മുരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് ഞാനിതോ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ട ഓംലെറ്റും അതുപോലെ തന്നെ ചപ്പാത്തിയും നല്ല സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടു കൂടിയിട്ട് ഞാനൊരു പീസ് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്.
നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ചപ്പാത്തി ഒന്നും കൂടെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ച് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും.